ഹലോ ഗായ്സ്, അപ്പൊ പുതിയ വ്ളോഗിലോട്ട് സ്വാഗതം. നിങ്ങളെ ലിമേഷിന് മര്യാദ കണ്ടോ? ഇതാണ് നമ്മുടെ ലിമേഷ്, അതെ എന്റെ ട്രെയിനർ. അപ്പൊ ഞങ്ങളിപ്പോ നിക്കണത് ബഫല്ലോ, എന്തിനാണ് പറയുന്നത്, ബോർഡറിലാണ്, ബഫല്ലോ ബോർഡറിലാണ്. നമ്മള് അടുത്ത യു എസ് ട്രിപ്പാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫ്ലോറിഡ, ഫ്ലോറിഡയില് പലാട്ക എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പൊ നാളെ രാവിലെ ഏകദേശം ഒരു 8 മണിക്കൊക്കെയാണ് നമുക്ക് ഡെലിവറി പറഞ്ഞേക്കണം. അപ്പൊ എന്തായാലും നമ്മള് ഇറങ്ങണതിന് മുമ്പ് തന്നെ കുറെ സീനുകളൊക്കെ ഉണ്ടായി, അതൊന്നും പറയണല്ലോ, വെറുതെ ബോർഡറിൽ ആവും. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇപ്പൊ ബോർഡർ ക്രോസ് ചെയ്തിട്ട് പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് കയ്യിൽ വെച്ചേക്കുന്നതാണ്. അപ്പൊ ബോർഡറിന്റെ അടുത്തെത്തി, പിന്നെ എന്തായാലും നമ്മൾ ഇനി യോജിച്ചെന്നിട്ട് കാണാം. ഇത്രയും ദിവസം വീട്ടിനകത്ത് സൂചിച്ച് കിടന്ന കാരണം നമുക്ക് പെട്ടെന്ന് വണ്ടിക്കകത്ത് കിടക്കാൻ ഒരു ചെറിയൊരു ഇത്. എന്നാലും പരമാവധി ഉറങ്ങാൻ ഇത്രയും ഉറങ്ങാൻ നോക്കി. അപ്പം ഇപ്പം നോർത്ത് കരോളയിൽ എത്തി, അല്ല നോർത്ത് കരോളയിൽ അതിൻ്റെ അടുത്തെത്തി. അപ്പം ഇനി ഇവിടെ നിന്ന് ഞാൻ വണ്ടി ഓടിക്കണം. ഇപ്പം ഇനി നാളെ ഡെലിവറി ലൊക്കേഷൻ വരെ ഞാനായിരിക്കും ഓടിക്കണം. അങ്ങനെ എന്താ പറയുക, ഇതിപ്പോൾ ഒരു പ്രത്യേക സ്ഥലമാണ്, ഒരു മലഞ്ചരവാണ്. മലഞ്ചരവ് എന്ന് പറയുമ്പോൾ നമ്മൾ മിനി ബാഗ് കണ്ട പോലത്തെ മലഞ്ചരവൊന്നുമില്ല, നല്ല കിട്ടില്ല മലഞ്ചരവാണ്. ഞാൻ ലിമേഷനോട് വീഡിയോ എടുക്കാൻ പറയാം, വണ്ടി ഓടിക്കുന്ന കാലത്ത് നല്ല എന്താ പറയുക, നല്ല റോഡൊക്കെ അടിപൊളി സ്ഥലമാണ്. അത് എന്തായാലും ഞാൻ എൻ്റെ ഷവറിലാണ് ഇതുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ഫ്രഷ് ആവട്ടെ. അത് കഴിഞ്ഞ് പിന്നെ വണ്ടി ചെല്ലണം, എന്തെങ്കിലും കഴിക്കണം, പിന്നെ വണ്ടി ഓടിക്കണം. ഓക്കെ, എന്തായാലും വണ്ടി ചെന്നിട്ട് കാണാം. അപ്പോൾ ഗായ്സ്, ഇപ്പം ഞാൻ നിൽക്കുന്നത് ബ്രൺസ്വിക് എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. ഇവിടെ ആണെങ്കിൽ ഭയങ്കര ചൂട്, വണ്ടിക്കകത്ത് ടെമ്പറേച്ചറൊക്കെ എഴുതിക്കാണെങ്കിൽ 26 ഡിഗ്രിയൊക്കെയാണ്. സമ്മർ എന്ന് വെച്ചാൽ നമ്മുടെ ലിമേഷ് ഷോർട്സൊക്കെ ഇട്ട് ഇറങ്ങിയിട്ടുണ്ട്, വിത്ത് സീൻ. അയ്യോ അടിപൊളിയാട്ടാ. നമ്മളേതാണ്ട് ഇതാണ് ലിമേഷ്, ഈ കാശ് കൊടുക്കാണ്ട് നമുക്ക് സമ്മർ വിൻ്ററിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു ഇതാണ് സംഭവമുള്ളത്. ഹൗ ടു എസ്കേപ്പ് വിൻ്റർ. ആ നിക്ക് നിക്ക്, ഈ ഒരു ഡയലോഗ് കിട്ടി. ഹൗ ടു എസ്കേപ്പ് വിൻ്റർ, ബി എ ട്രക്ക് ഡ്രൈവർ. അതെ, അയ്യോ. അപ്പോൾ ഞങ്ങളിത് ഇവിടെ റെസ്റ്റ് ചെയ്ത് കരുതി, കാരണം എനിക്കൊരു അരമണിക്കൂർ ബ്രേക്ക് ഇടണം. അപ്പോൾ ആ ബ്രേക്ക് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. എന്താ കേട്ടില്ല? ഓ സത്യം. അതെ, ഞാനിവിടെ ഹുഡിയൊക്കെ ഇട്ടിറങ്ങി, ഹുഡിയൊക്കെ ഇട്ടിറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇവിടെ നാട്ടുകാരൊക്കെ ഷോർട്സൊക്കെ ഇട്ടിറങ്ങണം. അപ്പം ഞാൻ ഹുഡി ഊരി വെച്ച്. എന്തായാലും അതെ, നാണക്കേട്, കട്ട നാണക്കേട്. ഭയങ്കര വെയിൽ, ഒരു രക്ഷയില്ല, സഹിക്കാൻ പറ്റില്ല. അപ്പം എന്തായാലും ഞങ്ങളും ചെല്ലട്ടെ, ഒന്നിനൊക്കെ പോയിട്ട് തിരിച്ചു വരാം. ഓക്കെ, ഏ ലോഡിൻ്റെ അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, ഒന്നിനും കൊള്ളില്ല സാധനം. എല്ലാം ഇത് തന്നെ, എല്ലാം ഇതേ വസ്തു തന്നെ. അപ്പുറത്ത് കിടക്കണം, എല്ലാം ഇതേ. ഇതൊക്കെ നോക്കി, എല്ലാം പോയി കിടക്കണം. ഓ ഹേ ഗായ്സ്,
അങ്ങനെ ഏറ്റവും അവസാനം ഓടിച്ച് ഓടിച്ച് നമ്മുടെ ഡെലിവറി ലൊക്കേഷനിലെത്തി. ഈ ഡെലിവറി ലൊക്കേഷൻ ഇത്തിരി പാടായിരുന്നു, കാരണം ഇത്തിരി ഭയങ്കര ടൈറ്റ് ഡോക്കാണ്, റോട്ടിലോട്ടൊക്കെ കയറി ഇടണം. ഞാൻ എന്തായാലും കാണിച്ചുതരാം നിങ്ങളെ ബാക്ക് ക്യാമറയിൽ കിട്ടിട്ടോ. ഞാൻ അവിടെ നിന്ന് ആ പോസ്റ്റിൻ്റെ അവിടെ നിന്ന് ഞാൻ കയറി ഇങ്ങനെ വന്നിട്ട് വണ്ടി അവിടെ കൊണ്ടേ വളച്ച് തിരിച്ച് ഇങ്ങനെ വന്ന്, എന്നിട്ട് ഇങ്ങനെ വന്ന് പിന്നെ ലിമേഷ് എന്നെ ഇറങ്ങി ഹെൽപ്പ് ചെയ്ത്. അല്ലാണ്ട് നമുക്ക് ഞാൻ ആദ്യമായിട്ടുള്ള ഇങ്ങനത്തെ ഡോക്ക് കിട്ടണം. ഈ ചെറിയ ഡോക്കിൻ്റെ അകത്തോട്ട് ഞാൻ ഇങ്ങനെ ആ റോട്ടിലോട്ട് ഇറക്കി റോട്ടിൽ നിന്ന് റിവേഴ്സ് എടുത്ത് കയറ്റിയിട്ടുണ്ട് അവസ്ഥ വന്ന്. അപ്പോൾ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്, പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ്. റോഡൊക്കെ ബ്ലോക്ക് ചെയ്ത് നമുക്ക് റിവേഴ്സ് ഇടാം, വേറെ വഴിയില്ല. കാരണം ഇവിടെ ഈ ചെറിയ സ്ഥലത്ത് നമ്മൾ അങ്ങനെ വേറെ ഇതിടും. അപ്പോൾ ഞങ്ങളിപ്പോൾ കൊണ്ടുവന്നേക്കണ ഐറ്റം ഏതാണ്, നമ്മുടെ വൈറ്റ് നാപ്കിൻ അങ്ങനത്തെ എന്തോ സാധനം കൊണ്ടുവന്നേക്കണം. അപ്പോൾ അതിവിടെ ഡെലിവറി ചെയ്തു. ഇനി എന്തായാലും ഞങ്ങൾ അടുത്ത ലോഡിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇവരിപ്പോൾ അൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ, ഡോറൊക്കെ ഉണ്ട്, ഡോറൊക്കെ തുറന്നിട്ടുണ്ട്, നമ്മുടെ അൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അവർ അൺലോഡ് ചെയ്യണ നേരം കൊണ്ട് ഞങ്ങൾ എന്തായാലും ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ചിട്ട് ഒന്ന് നടക്കാനിറങ്ങണം, ചെറുതായിട്ട് നടന്ന്. അവരെന്തായാലും 1 മണിക്കൂർ 20 മിനിറ്റൊക്കെ എടുക്കുമെന്നൊക്കെയാണ് പറയാനാണ് അൺലോഡ് ചെയ്യാൻ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് അവർ വേറെ നമ്മുടെ ഡിസ്പാച്ച് വേറെ ലൊക്കേഷൻ തരും പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് പിക്കപ്പ് ചെയ്ത് നേരെ തിരിച്ച് കാനഡക്ക് പോകും ഞങ്ങൾ തിരിച്ച്. അങ്ങനെ നല്ല ഡ്രൈവാണ് കേട്ടോ, നല്ല അടിപൊളി ലൊക്കേഷനാണ്. എന്ന് വെച്ചാൽ ഈ ഒന്നത്തെ കാര്യം ഫുൾ പച്ചപ്പാണ്, ഫുൾ പച്ചപ്പ്. പിന്നെ എന്താ പൈൻ മരങ്ങളാണെന്ന് തോന്നുന്നു എല്ലാം. നല്ല നല്ല മറ്റേ നമ്മൾ ഗൾഫിലൊക്കെ കാണുന്ന പോലത്തെ മരങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതൽ. ഒരു പ്രത്യേകതരം വൈബാണ് ഇവിടെ വരുമ്പോൾ, നമ്മുടെ കാനഡയിൽ കാണുന്ന പോലത്തെ ഒരു വൈബല്ല. അപ്പോൾ എന്തായാലും ഞാൻ തിരിച്ച് കയറട്ടെ, ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം. ഓക്കെ, വീക്ഷിക്കാനുള്ള ഒബ്സർവേറ്ററി, ഒപ്പം മനുഷ്യൻ തൊടാതെ പരിപാലിക്കപ്പെടുന്ന വന്യജീവി സംഖ്യകൾ, പ്രജേന ഒരുക്കി വെക്കുന്നത് കഥകളിൽ മാത്രം കേട്ടിട്ടുള്ള മായക്കാഴ്ചകൾ, ഒക്സഗോണിന്റെ മായക്കാഴ്ചകളാണ് അടുത്തത്. അപ്പൊ ഗായ്സ്, നമ്മള് അവിടുന്ന് പുറപ്പെട്ടു ഇപ്പൊ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അടുത്ത ലോഡ് കിട്ടി, പക്ഷെ അടുത്ത ലോഡ് നാളെ രാവിലെ 8 മണിക്ക് പിക്ക് ചെയ്താൽ മതി. അപ്പൊ എന്തായാലും ഞങ്ങളോട് കിടന്നോളാൻ പറഞ്ഞു. ഞങ്ങളിതേ അപ്പൊ ഉണ്ടോ ലൗസ് എന്ന് പറഞ്ഞാൽ പെട്രോൾ അതല്ലേ, ട്രക്ക് സ്റ്റോപ്പിൻ്റെ പാർക്കിങ്ങിലാണ് ഇപ്പോൾ കിടക്കണത്. അപ്പോൾ ഞങ്ങൾ വാഷ്റൂമിൽ പോയി തിരിച്ചു വന്ന വഴിയാണ്. നിമേഷ് നേരത്തെ പോയി. അപ്പോൾ ഞാൻ എന്തായാലും ഇനി ചേർന്ന് ഞാൻ ശരിക്കും ഉറങ്ങിപ്പോയി, നല്ല തലവേദനയായിരുന്നു. അപ്പോൾ നല്ല കിടന്നൊന്ന് ഉറങ്ങിയിട്ട് വണ്ടി നിർത്തിയപ്പോൾ ഒന്ന് എണീറ്റാണ്. അപ്പോൾ വാഷ്റൂമിൽ പോയിട്ട് ഇനി അങ്ങോട്ട് പോകാൻ നേരം. അപ്പോൾ ഇനി എന്തായാലും അവിടെ പോയിട്ട് വീണ്ടും സ്ലീപ്പിട്ട് നാളെ രാവിലെ ഒരു 7 മണിയൊക്കെ പോയി എണീറ്റിട്ട് 8 മണിക്ക് പോയി പിക്കപ്പ് ചെയ്തിട്ട് നേരെ അവിടെ നിന്ന് പിന്നെ നേരെ നമ്മുടെ കാനഡ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെ ഒന്നും ഒരു തണുപ്പൊന്നുമില്ല. ഞാൻ എന്തായാലും ചെറിയൊരു തണുപ്പുണ്ട്, എന്നാലും അതിന് ജാക്കറ്റ് ഇട്ടാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇനി വണ്ടിയിലേക്ക് ചേട്ടൻ ഒരു ചായ ഉണ്ടാക്കണം. ഓക്കെ, അങ്ങനെ ഗായ്സ് രാവിലെ 8 മണി, ഞാനിവിടെ 6 മണിക്ക് ഒന്ന് കിടക്കുകയാണ്. അങ്ങനെ 8 മണിക്ക് വേറെ ആരും ഇല്ല, ഭാഗത്ത് രക്ഷപ്പെട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ ലോഡിങ് കിട്ടും. നല്ലൊരു സ്ഥലം, നല്ലൊരു ലൊക്കേഷൻ, നല്ല വെയിൽ. അങ്ങനെ ഈ ലോഡ് എടുത്തുകൊണ്ട് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ കാനഡയിലോട്ട്. അങ്ങനെ ഗായ്സ് ഞാൻ ദേ വാഷ്റൂമിലൊക്കെ പോയിട്ട് ഇപ്പോൾ ദേ തിരിച്ചു വന്നത്. ഈ സ്ഥലത്തിൻ്റെയൊക്കെ ഒരു ഭംഗി നോക്കി, ഇതിൻ്റെ തൊട്ട് മുകളിൽ ഞങ്ങളവിടെ നിറച്ച് മഞ്ഞടക്കി. അയ്യോ, ഞാൻ ഇപ്പോൾ വണ്ടിയുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗായ്സ് ലോഡിങ് കഴിഞ്ഞു. അങ്ങനെ നമുക്ക് ഈ ടാൻഡം മൂവ് ചെയ്യാനായി, ടാൻഡം എന്ന് വെച്ചാൽ ഈ ബാക്കിലത്തെ ആ ടയർ ഉണ്ട് ചേ, അതെ ആ ടയർ കേട്ടോ കേട്ടോ, ആ സാധനം മൂവ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ലോഡ് ചെയ്യണ നേരത്ത് അവർക്ക് ആ സാധനം ഏറ്റവും ബാക്കിലോട്ട് വേണമെന്നിങ്ങനെ പറഞ്ഞു. അവർ ലോഡ് ചെയ്യണ സമയത്ത് അവർക്ക് ഈ ടാൻഡം ഇത് ഏറ്റവും ബാക്കിലോട്ട് മൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് കുറേ പണിപ്പെട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ ചെയ്യണത്. അപ്പോൾ എന്തായാലും ചെയ്ത് സക്സസ് ആയി, കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും നമ്മൾ വിടാൻ പോകണം. ഇനി കസ്റ്റംസിൻ്റെ പേപ്പർ കിട്ടാനുണ്ട് നമുക്ക് ഡിസ്പാച്ചിൽ നിന്ന്. അങ്ങനെ കസ്റ്റംസിൻ്റെ പേപ്പറും കൂടി കിട്ടിയിട്ട് ഇവിടെ നിന്ന് നേരെ പുറപ്പെടുന്നതാണ്. അല്ല, കസ്റ്റംസിൻ്റെ പേപ്പർ വഴിയേ കിട്ടിക്കോളും, ഞങ്ങൾ നേരെ വിടുവാണ്.
അങ്ങനെ ഗൈസ് നമ്മളത് ബഫലോ എത്തി. ഒരു നല്ലൊരു ഓട്ടമായിരുന്നു ആ ഓട്ടം. ഒന്നും ഞാനറിഞ്ഞില്ല, എല്ലാ ലിമേശായിരുന്നു ഓടിച്ച്. ഞാൻ ഓടിച്ചു കഴിഞ്ഞാൽ ഞാൻ നല്ല ഉറക്കം ഉറങ്ങി, എന്താ പറയുക, നന്നായിട്ട് തളർന്നിരിക്കുകയായിരുന്നു. ഒന്നും അറിഞ്ഞില്ല. ഇപ്പോൾ ബഫലോ എത്തി. ഇപ്പോൾ ഇതേ മാനിഫെസ്റ്റോ എന്നൊരു സാധനം പ്രിൻ്റ് എടുക്കാൻ നിൽക്കുകയാണ്. ആ പ്രിൻ്റ് എടുത്തിട്ട് വേണം ഇവിടുന്ന് നമുക്ക് പുറപ്പെടാം. ഇനി ഒരു 3-3.5 മണിക്കൂറുണ്ട് നമ്മുടെ യാർഡിലോട്ട്. അത് കഴിഞ്ഞ് നേരെ ട്രെയിലറും പാർക്ക് ചെയ്ത് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുന്നു. അയ്യോ, ഒരു യാത്രയായിരുന്നു. പിന്നെ എന്തായാലും ഞാൻ പോയി പ്രിൻ്റ് എടുക്കട്ടെ കേട്ടോ. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ ട്രിപ്പൊക്കെ കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ കഴിഞ്ഞു. ദേ വണ്ടിയൊക്കെ ഓഫ് ചെയ്തു, എല്ലാം സെറ്റാണ്. നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് തിരിച്ച് എല്ലാം കയറ്റി. ഇനി ഇത് നമ്മുടെ ഇവിടെ നിന്ന് പുറപ്പെടാൻ പോകണം. ഇനി പോകണ അടുത്ത് ടിമോട്ടൻസിൽ നിന്ന് ഒരു ചായ കുടിക്കണം. അത്ര ദിവസം എന്ന് പറയൂ ടിമ്മിൻ്റെ ഒരു ചായ കുടിച്ചിട്ട്. ടിമ്മിൻ്റെ ചായ കുടിക്കണം. ഇത് കഴിഞ്ഞിട്ട് നേരെ എന്താ പറയുക, നേരെ വീട്ടിലോട്ട്. ലിമേഷിൻ്റെ വീട്ടിലേക്കും പിന്നെ ലിമേഷ് നേരെ അവൻ്റെ വീട്ടിലോട്ട് പോകും. അതെ. ഓക്കെ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ചെല്ലട്ടെ. ഇനി ചാവിയൊക്കെ കൊണ്ട് കൊടുക്കണം, അവിടെ യാടി കൊണ്ട് തൂക്കിയിടണം. അതെ. അപ്പോൾ ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഒരു അമ്പന യാത്രയായിരുന്നു. എന്താ പറയുക, കുറേ സ്ഥലങ്ങൾ കണ്ടു. അതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഗൈസ് നമ്മളൊരു കോഫിയൊക്കെ മേടിച്ച് എല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു അടിപൊളി ട്രിപ്പായിരുന്നു. ഇവിടെ വന്നിറങ്ങിയപ്പോൾ നല്ല തണുപ്പ്. എത്രയാണ് ഇപ്പോൾ -3? അവിടെ +20 കിടന്നിരുന്ന നല്ലൊരു സുഖത്തിലേക്ക് ഇരിക്കണമായിരുന്നു. പെട്ടെന്ന് തണുപ്പിലോട്ട് വന്നു പറയുമ്പോൾ എന്തോ പോലെ. ഇനി എന്തായാലും വീണ്ടും ഞങ്ങൾക്ക് അങ്ങനത്തെ ട്രിപ്പ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങളിപ്പോൾ ഇനി വീട്ടിലോട്ട് ചെല്ലട്ടെ. ഇനി ഇന്നെന്താ പരിപാടി? കിടന്നുറങ്ങാം. ഓക്കെ. ഇനി ചെന്നിട്ട് വേണം ചച്ചിനോടൊന്ന് കെട്ടിപ്പിടിച്ച് കിടക്കാൻ. ഓക്കെ. അപ്പം ഇനി എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.